അസ്സാമലൈക്കും വറഹമത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രമൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് വരെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും വളരെയധികം സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയാണ് ആർക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മുസ്ലിമായ ഒരു ഫാമിലിയിൽ ഒരു ഉമ്മയും വാപ്പയും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിലൊരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഥ ഒന്നും പറയാൻ പറ്റില്ല മിഞ്ഞാന്ന് നടന്ന ഒരു സംഭവമാണ് വളരെയധികം സങ്കടമുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ മുന്നിൽ പറയണം വരെ ഞാൻ ഒരുപാട് ചിന്തിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഇനി ഇതുപോലെയും ആളുകൾ ഉണ്ടാവോ എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളത് കാരണം എന്തായാലും പടച്ച റബ്ബ് അവർക്ക് ക്ഷമ കൊടുക്കട്ടെ അങ്ങനെ ഈ ഒരു മൂന്ന് പെൺകുട്ടികളും ഉമ്മയും വാപ്പയും അടങ്ങുന്ന കുടുംബത്തിലെ വാപ്പ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരണപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂന്ന് പെൺമക്കളെയും വളർത്തി വലുതാക്കി ഉണ്ടാക്കിയത് ഒരു ഉമ്മയാണ് അങ്ങനെ രണ്ട് പേരെ കല്യാണം കഴിപ്പിച്ചു പറഞ്ഞയച്ചു നമ്മൾ കു ഒരുപാട് നീട്ടിപ്പരത്തി പറയാത്ത രീതിയിലാണ് വീഡിയോ ചുരുക്കത്തിൽ പറയുന്നത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു ഉമ്മ ആ ഒരു രണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചത് മൂന്നാമത്തെ ഒരു കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല അവളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടില്ല അപ്പോഴത്തേക്കും ഉമ്മ മരിച്ചു കഴിഞ്ഞു രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചപ്പോഴത്തേക്കും ഉമ്മ പിന്നീട് മരിക്കുകയാണ് അങ്ങനെ ഈ കല്യാണം കഴിക്കാത്ത ഈ മുപ്പത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ ഹൈറ്റ് കുറവായ കാരണം ഒരുപാട് കല്യാണങ്ങൾ വന്ന് മുടങ്ങുകയാണ് ആ ഒരു പേര് പറഞ്ഞിട്ടാണ് ഈ ഒരു കുട്ടിക്ക് കല്യാണം വരാത്തതും പിന്നെ വീട്ടിൽ ആരും ഇല്ല അങ്ങനത്തെ രീതിയിൽ ഉമ്മയില്ല അങ്ങനെ ആ കുട്ടിക്ക് കുറച്ച് ഏകദേശം ഒരു ഇരുപത്തിയാറ് വയസ്സ് മുതൽക്കേ ആ ഒരു കുട്ടിക്ക് പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ വേദനയ്ക്കുള്ള ഗുളിക കുടിച്ച് 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 ഒരുപാട് ദിവസങ്ങളോളം കുടിക്കുകയാണ് ഈ കുട്ടി അങ്ങനെ ഉമ്മയും മരിച്ചപ്പോൾ ഉമ്മയാണ് ഈ കുട്ടിനെ ആദ്യം തന്നെ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരുന്നതും കൊണ്ടുപോയിരുന്നതൊക്കെ അവസാനം ഈ ഉമ്മയും മരണപ്പെട്ടു അങ്ങനെ ഈ കുട്ടി അനാഥയായി ഉമ്മയില്ല വാപ്പയില്ല രണ്ട് ഏട്ടത്തിമാരെ ആണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് അയച്ചു അവരവർ കുടുംബമായിട്ട് ജീവിക്കുന്നു പിന്നെ അഞ്ചത്തി എന്നുള്ള നിരക്ക് വരുന്നുണ്ടാവും നിൽക്കുന്നുണ്ടാവും പക്ഷേ ഈ ഒരു കുട്ടി എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ കല്യാണം കഴിക്കാതെ ഉമ്മയില്ല വാപ്പയില്ല സങ്കടങ്ങളൊന്നും ആരോടും പറയാനില്ല എങ്ങനെ പറയണമെന്നുള്ളത് ആ ഒരു കുട്ടിക്ക് അറിയുന്നില്ല അങ്ങനെ ഈ മുപ്പത്തൊന്ന് വയസ്സിലെ ഈ ഒരു പെൺകുട്ടി ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം ഒരുപാട് മുടങ്ങിപ്പോയി ഒടുവിൽ ഈ ഒരു കുട്ടിക്ക് ഉള്ള ഒരു അസുഖമാണ് എന്ത് പല്ലുവേദന അങ്ങനെ ഈ പല്ലുവേദനയ്ക്ക് വരെ ഡോക്ടറെ കാണിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം എന്തിനാണെങ്കിലും ഉമ്മയായിരുന്നു ഉണ്ടായിരുന്നത് ഉമ്മയും ആ ഒരു മോളും തനിച്ചായിരുന്നു വീട്ടിൽ അങ്ങനെ ഉമ്മയും ഇല്ലാതായപ്പോൾ ഈ കുട്ടിയുടെ ചികിത്സ സാമ്പത്തിക ചെലവും എല്ലാം നിലച്ചുപോയി ഉമ്മയില്ല ഉമ്മാനോട് പറയണമെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഈ ഒരു കുട്ടി ഒരുപാട് ദിവസങ്ങളോളം മാസങ്ങളോളം ഇതെല്ലാം സഹിച്ചു ഹോസ്പിറ്റലിൽ പോവാതെ പല്ലുവേദനയെല്ലാം കടിച്ച് ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിനോട് മാത്രം ഉരുകി പ്രാർത്ഥിച്ച് ഈ ഒരു കുട്ടി അവസാനം അവളുടെ ഏട്ടത്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ ഏട്ടത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഏട്ടത്തി അവളെ വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവളെ കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞത് മക്കളെ നിങ്ങൾക്ക് വൈകി കൊണ്ടുവരാൻ ഇത് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ക്യാൻസറായി ആ ഒരു കുട്ടിക്ക് പറഞ്ഞുകൊടുത്ത് ക്യാൻസറാണ് ഇനി ഒരു നിവൃത്തിയും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കുട്ടി ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു കുട്ടി മരിക്കുകയാണ് ചെയ്തത് അതിൻ്റെ നേരത്തും കാലത്തും ചികിത്സ കാര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ട് ഉമ്മയാണെങ്കിൽ മരിച്ചു മറ്റു കൂട്ടുകുടുംബങ്ങളൊക്കെ അതിൻ്റെ രീതിയിലൊക്കെ ആയിരിക്കും കാരണം കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നുണ്ടാവും പക്ഷേ ഈ കുട്ടിക്ക് കഴിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വായ ആകെ പഴുത്ത് മുറിയായി അവസാനം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് ക്യാൻസറായി മാറി എന്നുള്ളതാണ് നിസാര പ്രശ്നം പല്ലുവേദനക്ക് നമ്മളൊരിക്കലും വിചാരിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങളാണ് പല വലിയ ദുരന്തങ്ങളിൽ പോയിട്ട് ചാടുന്നത് അപ്പോൾ ആ ഒരു കുട്ടിക്ക് ആ ഒരു നേരത്തും കാലത്തും നല്ലപോലെ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുട്ടി ഇന്നും ജീവിച്ചേനെ പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വിധി ആ ഒരു കുട്ടിക്ക് അത്രമാത്രം ജീവിക്കാനുള്ള ഒരു ഭാഗ്യമേ ഒരു ഭൂമിയിലുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റും വളരെയധികം സങ്കടം തോന്നി ചികിത്സ കിട്ടാതെ ഉമ്മ മരിച്ച് വാപ്പ മരിച്ച് എന്നിട്ട് ഈ ഒരു കുട്ടി ആരോടും ഒന്നും പറയാതെ ആ ഒരു വേദനയെല്ലാം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ ഒരു വായിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വായിൽ പല്ലുവേദനയ്ക്ക് പറഞ്ഞ് ഗുളിക കുടിച്ച് 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 നടന്ന് ഒടുവിൽ ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ ചികിത്സക്കൊന്നും പോവാതെ തുടർന്ന് മരുന്ന് കുടിക്കാതെ വളരെ എന്താ പറയുക സഹിച്ച് ക്ഷമിച്ച് നിന്ന് അവസാനം ഒടുവിൽ വായ പഴുത്ത് മുറിയായി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ വായക്ക് ക്യാൻസർ ഇത്രമാത്രം സങ്കടം നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ ിങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്നും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അത് കേട്ടാൽ വളരെയധികം സങ്കടം തോന്നി ഞാനിതുപോലെ ഒരു വാർത്തയിൽ കണ്ടത് തന്നെയാണ് എന്താ പറയുക അതിനൊക്കെ എന്താണ് എനിക്ക് എന്തായാലും ആ ഒരു കബരടം അവരിതൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ ഒമ്മയും വാപ്പയും അതുപോലെ ഈ ഒരു കുഞ്ഞു മകളും മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു മകളും അവരുടെ കൂടെ ഇപ്പോൾ കഴിയാണ് എന്തായാലും പടച്ചറബ് ആ ഒരു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സിസ്റ്റേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ക്ഷമ പടച്ചറബ് കൊടുക്കട്ടെ അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ പറ്റുന്ന ആളുകൾ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ദ്വാ ചെയ്യുക ഈ ഒരു ദ്വാ മാത്രമേ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുള്ളൂ എന്തായാലും ഈ ഒരു കാര്യം പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ടെങ്കിലും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്രക്കേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ തള്ളി വരക്കാത്തു